കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കർക്കിടക ഔഷധക്കഞ്ഞി പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. കർക്കിടക മരുന്ന് കഞ്ഞി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. നമ്മുടെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് മഴക്കാലത്തേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. രോഗപ്രതിരോധ ശേഷി അപ്പോൾ കൂട്ടുവാനും പിന്നീട് നമുക്ക് ആരോഗ്യം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക മരുന്ന് കഞ്ഞി കഴിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്കും കൊടുത്ത് ഞങ്ങൾ കഴിക്കുമായിരുന്നു. വളരെ രസകരമാണ്. പറമ്പിക്കൂടെയൊക്കെ നടന്ന് കുഞ്ഞുങ്ങളും ഞാനും കൂടെ പച്ചമരുന്നുകളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കഞ്ഞി ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ പ്ലാവലിയൊക്കെ കൂട്ടി കഴിക്കുമായിരുന്നു. അപ്പം എന്നോട് ചേട്ടന്മാരുടെ പിള്ളേരൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ കർക്കിടക കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ അവരിവിടെ വന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പം അതിന് വേണ്ട പച്ചമരുന്നുകളൊക്കെ ഞങ്ങൾ പോയി പറിച്ചെടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓരോന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം ഞങ്ങൾ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് തുടങ്ങട്ടെ കേട്ടോ. ഇതാണ് മുക്കുറ്റി, ഇതാണ് ചെറുപൂള. അതെല്ലാം അടുത്തടുത്ത് തന്നെയുണ്ട്, അതുകൊണ്ട് തപ്പി നടക്കണ്ട. ഇതാണ് കിഴുകാനെല്ലി, പനിക്കൂർക്ക. ഇതാണ് നമ്മുടെ കറുകപ്പുല്ല്, കറുകപ്പുല്ലൊക്കെ കിളിർത്ത. കയ്യോന്നി കയ്യോന്നി. ദേശപുഷ്പങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ അതാത് പ്രദേശത്ത് കിട്ടുന്ന ഔഷധ സസ്യങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്നും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഓരോ പ്രദേശത്ത് അതാത് പ്രദേശത്ത് ഏതാണോ കിട്ടുന്നത് അത് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് സസ്യങ്ങളൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് കറുക, ബലിക്കറുക എന്നും അറിയപ്പെടുന്നുണ്ട്. ബലികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പിന്നെ കുട്ടികളിലെ ബുദ്ധിവികാസത്തിനും ത്വക്ക് രോഗത്തിനും കറുകുനീര് ഉപയോഗിക്കുന്നുണ്ട്. തകര, ത്വക്ക് രോഗങ്ങൾക്കും വയറുവേദനയ്ക്കും മലബന്ധത്തിനും തലവേദനയ്ക്കും വ്രണങ്ങൾ ശമിപ്പിക്കുന്നതിനും മരുന്നായി ഉപയോഗിക്കുന്നു. മുക്കുറ്റി, മഞ്ഞപ്പൂക്കളുള്ള ഒരു ചെറിയ സസ്യം, ഗണപതി ഹോമത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. ഗർഭാശയ രോഗങ്ങൾക്കും പഴുതാര കടിച്ചാലും മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ മുറിവ് ഉണങ്ങാനും സഹായിക്കുന്നുണ്ട്. തഴുതാമ, വേരും തണ്ടും ഇലയും ഉപയോഗിക്കാം. ഹൃദ്രോഗം, മാമവാദം, കഫക്കെട്ട്, കൺകുരു, മൂത്രാശയ രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. കിഴുകാനെല്ലി, കീഴാർ നെല്ലിയെന്നും ഇതിനെ പറയാറുണ്ട്. പച്ച ചുവപ്പ് നിറങ്ങളിൽ ഇത് കാണപ്പെടുന്നു. സമൂലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കും മരുന്നായിട്ട് ഉപയോഗിക്കാം. പൂവാങ്കുറുന്നിൽ, നീല പൂക്കളുള്ള ഒരു ചെറിയ സസ്യമാണിത്. ത്വക്ക് രോഗങ്ങൾക്കും വിഷചികിത്സയ്ക്കും ദാരിദ്ര്യദുഃഖ ശമനത്തിനും ഉപയോഗിക്കുന്നു. ഇതിനെ മുയൽച്ചെവിയൻ, ഉരിച്ചെവിയൻ എന്നൊക്കെ വിളിക്കും. തൊണ്ടവേദനയ്ക്കും ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇതാണ് ചെറുപൂള, വെളുത്ത പൂക്കളുള്ള ഒരു കുറ്റിച്ചെടിയാണിത്. ബലികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും വൃക്കരോഗങ്ങൾക്കും നല്ലതാണ്. ഇതാണ് കുടങ്ങൽ, പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സന്ധിവാത രോഗത്തിനും നാഡീരോഗങ്ങൾക്കും ഓർമ്മക്കുറവിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രാമതുളസി, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഇര പുകച്ചാൽ കൊതുക് ശല്യം ഉണ്ടാവുകയില്ല. ഇത് പനിക്കൂർക്ക, കുട്ടികളിലെ ചുമയ്ക്കും പനിക്കും മരുന്നായിട്ട് ഉപയോഗിക്കാം. പിന്നെ സന്ധിവേദന, പേശിവേദന, ഷുഗർ, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. ഇത് പേരയില, പ്രമേഹ രോഗത്തിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. വണ്ണം കുറയ്ക്കാനും മുഖക്കുരുവിൻ്റെ പാട് മാറാനും ഇത് ഉപയോഗിക്കാം. ഇതാണ് തുമ്പ, വയറുവേദനയ്ക്കും വയറ്റിലെ വിരശല്യത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ എന്നിവയ്ക്കും ഉപയോഗിക്കാം. ഇത് തൊട്ടാവാടി, തൊട്ടാപ്പിണങ്ങുന്ന ഒരു ചെടിയാണിത്. അലർജി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നെ രക്തശുദ്ധിക്കും ഉപയോഗിക്കുന്നു. സ്പർശനത്തോട് ഏറ്റവും പ്രതികരിക്കുന്ന ഒരു സസ്യമാണിത്. ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ, ഞൊട്ടങ്ങ, മൃദു കുഞ്ചിക, അങ്ങനെ പല പേരുകളിൽ ഇതറിയപ്പെടുന്നുണ്ട്. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറയാണ്. പിന്നെ നാരങ്ങയെക്കാളും കൂടുതൽ വിറ്റാമിൻ സി ഇതിലടങ്ങിയിട്ടുണ്ട്. ചർമ്മ സംരക്ഷണത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഇതുകൂടാതെ കൃഷ്ണതുളസി, നിലപ്പന, ഉഴിഞ്ഞ, കൊടിഞ്ഞാലി, കയ്യോന്നി, കുറുന്തോട്ടി
എന്നിവ കൂടി ചേർത്താണ് ഞാൻ മരുന്നുണ്ടാക്കുന്നത്. 21 കൂട്ടം പച്ചമരുന്നുകൾ ചേർത്താണ് നമ്മൾ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് നവരീരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഷുഗർ രോഗികൾക്ക് വളരെ നല്ലതാണ്. നവരീരി ശ്വാസകോശ രോഗസംബന്ധമായ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ എടുക്കുന്നത് ചെറുപയറാണ്. ചെറുപയർ ധാരാളം പോഷകമൂല്യങ്ങളുള്ള ധാന്യമാണ്. ഇതിനകത്ത് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരപുഷ്ടിക്ക് വളരെ ഉത്തമമാണ്. ഇത് ഞാൻ 1/2 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തത് പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയരിയാണ്. ഇതിൻ്റെ വലിയ അരി കടയിൽ ചെന്നപ്പം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ പൊടിയരി എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഔഷധക്കഞ്ഞിക്ക് വേണ്ടി അടുത്തായിട്ട് എടുക്കുന്നത് കരിപ്പെട്ടിയാണ്. കരിപ്പെട്ടി 1/2 കിലോ ഉണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഞാൻ പൊട്ടിച്ചെടുത്ത് ഉരുക്കിയെടുക്കും. ഇനി നമ്മുടെ കഞ്ഞിയിലിട്ട് ചേർക്കാനായിട്ട് ഞാൻ 1 സ്പൂൺ ഉലുവ എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഉലുവ മെല്ലെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് 1 സ്പൂൺ കടുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് പൊടിച്ച് വെക്കാം. അമ്മിക്കല്ലിലോ മിക്സിയിലോ പൊടിച്ചെടുക്കാൻ മതി. നമ്മുടെ തീയൊക്കെ കത്തി വന്നിട്ടുണ്ട്. നമുക്ക് കലം ഇങ്ങനെ അടുപ്പത്ത് വെക്കാം. ഞാനൊരു 3 ലിറ്റർ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണ്. വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെറുപയറും നവരേരിയും കൂടി കഴുകിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടിയരിയും കൂടി ഇട്ട് കൊടുക്കാം. പയറും നവരേരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ പൊടിയരി കൂടി ചേർത്ത് കൊടുക്കാം. വലിയ അരി ആയിരുന്നെങ്കിൽ ഇത് 3 കൂടെ ഒന്നിച്ച് തന്നെ ഇടായിരുന്നു. ചെറിയ അരി ആയതുകൊണ്ടാണ് ഇത് ഇച്ചിരി താമസിച്ചത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കും. എല്ലാം കൂടെ വേകട്ടെ. ഇനി നമുക്ക് ഇതിനാവശ്യമായ പച്ചമരുന്നുകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കാം. അതങ്ങനെയാ. നമുക്ക് അങ്ങനെ ഉണ്ടാക്കി തരാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് 1 തുണി വെച്ചിട്ട് നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന പച്ചമരുന്നുകളൊക്കെ ഇതിലോട്ട് വാരിയിട്ട് പിഴിഞ്ഞെടുക്കാം. നന്നോണം പിഴിഞ്ഞിട്ട് ചാറ് മൊത്തം ഊറ്റിയെടുക്കണം. ഇത് നമുക്ക് എന്നിട്ട് കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും 1 സ്പൂൺ ജീരകവും കൂടെ, നല്ല ജീരകം കേട്ടോ, ഇതെല്ലാം കൂടെ വറുത്ത് പൊടിച്ചതാണ്. ഇതുകൂടെ ഞാനിങ്ങോട്ട് ഈ കഞ്ഞിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമരുന്നുകളുടെ നീരും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മുടെ കഞ്ഞി ഏതാണ്ട് അവസാന ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കുരുവ പൊടികളിലൊക്കെ കിടന്ന് വെന്ത് പച്ചമരുന്നിൻ്റെ ചാറൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ശർക്കരപ്പാനി ചേർത്ത് വെക്കാം. ഇത് കരിപ്പെട്ടി ശർക്കരയാണ് കേട്ടോ. കരിപ്പെട്ടിയുടെ ചാറ് ഞാൻ നന്നായിട്ട് ഉരുക്കി അരിച്ചൊക്കെ എടുത്തതാണ്. ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കരിപ്പെട്ടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇന്ദുപ്പ് ചേർത്ത് ഇത് ഉപയോഗിക്കാം കേട്ടോ. ശർക്കരയും പഞ്ചസാരയും ചേർത്ത് ഉപയോഗിക്കരുത് ഒരു കാരണവശാലും, അന്നേരം ഇതിൻ്റെ ഗുണം പോകും. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു സാധനം കൂടെ ചേർത്ത് നമുക്ക് വാങ്ങാം. ഇത് രണ്ട് തേങ്ങ പിഴിഞ്ഞിട്ട് തനിപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തിളക്കി നമുക്ക് നമ്മുടെ കഞ്ഞി വാങ്ങി വയ്ക്കാം. വളരെ പോഷകമൂല്യമുള്ള ഒരു മരുന്ന് കഞ്ഞിയാണിത്. ഇത് ഏഴ് ദിവസം, കുറഞ്ഞ പക്ഷേ ഏഴ് ദിവസമെങ്കിലും കഴിക്കണം. കർക്കിടക മാസം മുഴുവൻ കഴിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് പറ്റാത്തവർ ഏഴ് ദിവസമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേച്ചി ചൂടൊക്കെ ഉണ്ട് കേട്ടോ, പായൊക്കെ പൊള്ളിച്ചൊക്കെ ഉണ്ട്. ദശപുഷ്പങ്ങൾ ചേർത്താണ് നമ്മൾക്ക് ഔഷധക്കഞ്ഞി തന്നൂടെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.